വീടിന്റെ ടെറസിൽ ആയിരം ഇതളുകളുള്ള താമരപ്പൂ വിരിയിച്ചത് എൽദോസ് പി രാജു. രാഷ്ട്രപതി ഭവനിലെ മുറ്റത്ത് വിരിഞ്ഞ സഹസ്രദള പത്മത്തിന്റെ വിത്ത് പിറവത്ത് നിന്ന്. പുരാണങ്ങളിൽ മറ്റും മാത്രം കേട്ടിരുന്ന സഹസ്രദള പത്മം വീടിന്റെ ടെറസിലും മുറ്റത്തും വിരിഞ്ഞു. പിറവം മാമലശ്ശേരി പള്ളിയാനോട്ടുകുഴിയിൽ എൽദോസ് പി രാജുവിന്റെ വീടിന്റെ ടെറസിലും മുറ്റത്തുമാണ് കണ്ണിന് ഇമ്പമേകി ആയിരം ഇതളുകളുള്ള താമര വിരിഞ്ഞത്. കഴിഞ്ഞ മാസം രാഷ്ട്രപതി ഭവന്റെ ക്വാർട്ടേഴ്സ് മുറ്റത്ത് വിരിഞ്ഞ വെള്ളയും പിങ്കും നിറത്തിലുള്ള സഹസ്രദള പത്മത്തിന്റെ വിത്തെത്തിയത് എൽദോയുടെ നഴ്സറിയിൽ നിന്നാണ്. രാഷ്ട്രപതി ഭവനിലെ സീനിയർ നഴ്സിംഗ് ഓഫീസറും മലയാളിയുമായ ബിന്ദു ഷാജിയാണ് താമരയുടെ വിത്ത് അവിടെ എത്തിച്ചത്. കൊൽക്കത്തയിലും മുംബൈയിലും നഴ്സിംഗ് ജോലി നോക്കിയിരുന്ന എൽദോസ് 10 വർഷത്തോളം ഖത്തറിലായിരുന്നു. 2019 ഖത്തറിൽ നിന്ന് മടങ്ങിയെത്തി തിരികെ പോകാനിരുന്നപ്പോഴേക്കുമാണ് കോവിഡ് രൂക്ഷമായത്. തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ കുറച്ചുകാലം ക്ലാസ് എടുക്കാൻ പോയിരുന്നു. ഇതിനിടയിലാണ് താമര കൃഷിയിലേക്ക് ഇറങ്ങിയത്. പ്ലാസ്റ്റിക് ടാബുകളിലാണ് താമര വിത്തുകൾ പാകുന്നത്. വളമായി ചാണകവും എല്ലുപൊടിയും കലർത്തി ഉപയോഗിക്കും. 880 രൂപ മുതൽ 9,000 രൂപ വരെ വില കിട്ടുന്ന താമര ഇനങ്ങളുണ്ട്. താമര കൃഷിക്ക് വിശാലമായ ജലനിരപ്പ് വേണമെങ്കിലും അലങ്കാര താമര കൃഷിക്ക് ചെറിയ ബൗളോ കപ്പോ മതിയാകുമെന്ന് എൽദോസ് പറയുന്നു. ഇത് എനിക്കിവിടെ ഇപ്പോൾ ഇതുണ്ടായിട്ട് 3 ദിവസമായി. ഈ പൂ സാധാരണ 3-4 ദിവസത്തിനുള്ളിൽ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഞാനിത് കൊഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി മുകളിലൊരു ഷീറ്റൊക്കെ ഇട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1,000 ഇതളുള്ള താമര ഇന്നിപ്പോൾ ലഭ്യമായിട്ടുള്ളത് 4 വെറൈറ്റികളിലാണ്. അപ്പോൾ ആ വെറൈറ്റികളിൽ ഒരു വെറൈറ്റിയാണ് ഇത്. ഇത് ഹോങ്ഷാൻ ഹോങ്തായ് എന്ന് പറയും. ഇതിന് നമ്മുടെ അൾട്ടിമേറ്റ് 1000 പെറ്റൽസ് എന്ന് പറയുന്ന താമര 2008 കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ അതിനു മുന്നേ വിശ്വസിച്ചിരുന്ന 1,000 ഇതളുള്ള താമര എന്ന് പറയപ്പെടുന്ന താമരയായിരുന്നു ഇത്. പിന്നെ ഇത് കൂടാതെ മറ്റു 3 താമരകളും ഇന്ന് ലഭ്യമാണ്, നമ്മുടെ ഇന്ന് കേരളത്തിലും ലഭ്യമാണ്. കേരളത്തിൽ പിന്നെ എനിക്കൊരു സന്തോഷം, ഞാൻ കൊടുത്ത താമര കിഴങ്ങിൽ നിന്ന് ഏകദേശം 4-5 ജില്ലകളിൽ പൂവിട്ടിട്ടുണ്ട്. തൃശ്ശൂർ പൂവിട്ടിട്ടുണ്ട്, ആലപ്പുഴയിലുണ്ട്, അതുപോലെ തന്നെ പത്തനംതിട്ട. അങ്ങനെ സന്തോഷമുണ്ട്. മറ്റുള്ളവരുടെ എനിക്ക് പൂവിടുന്നതിനേക്കാളും സന്തോഷം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തൊരു പ്രൊഡക്റ്റിൽ നിന്ന് മറ്റുള്ളവർക്ക് പൂവിടുമ്പോൾ, അതുപോലെ തന്നെ അവർക്ക് അത് അവർ ഫേമസ് ആകുമ്പോൾ ഒക്കെ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ താമര വളർത്താനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 5-6 വർഷത്തോളം ആയിട്ടുണ്ട്. പക്ഷേ ഇത് സെയിലായിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഒരു 2 വർഷത്തോളമായി, ലോക്ക്ഡൗൺ തുടങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 80 വെറൈറ്റി ഇപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ പോളിനേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ പരീക്ഷണങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് താമസമില്ലാതെ നമുക്കും ഒരു നമ്മുടെ കേരളത്തിൽ നിന്നൊരു വെറൈറ്റിയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ഞാനിത് തുടങ്ങിയത് ഒരു രാജ് ഫ്ലോറൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, പിന്നെ യൂട്യൂബിലൊക്കെ ചാനൽ തുടങ്ങി. അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നും അന്വേഷിച്ച് വരുന്നുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് കാണാൻ വരുന്നുണ്ട്. ഒരുപാട് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കാണാറുണ്ട്. പിന്നെ അതും ഒരു സന്തോഷമാണ്. എന്താണെങ്കിലും ഈ താമരയിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ ഞാൻ ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നെ കുഴപ്പമില്ല, ഇത് ആർക്കാണെങ്കിലും ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മൾ ഒന്നും മടിച്ചു നിൽക്കാതെ, ഏതിൽ നിന്ന് നമുക്ക് തുടക്കം എന്നുള്ള രീതിയിൽ മടിച്ചു നിൽക്കാതെ ഈ രീതിയിൽ എല്ലാം ചെയ്തു തുടങ്ങാം. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാനായിട്ട് ഇത് കിഴങ്ങ് മേടിക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ അതല്പം കോസ്റ്റ്ലിയാണ്. 1,000 രൂപ തൊട്ട് അങ്ങ് തുടങ്ങിയാൽ 9,000 രൂപ വരെയുള്ള കിഴങ്ങുകളുണ്ട്. ഇപ്പോൾ ഞാൻ മേടിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പൂനെയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അത് കൊണ്ടുവരുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ലൈസൻസ് ഒക്കെ ഉള്ളവർ അങ്ങനെ കൊണ്ടുവരുന്നതുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ടാണ് ഇത് മേടിക്കുക. അപ്പോൾ അത് മേടിച്ച് നമ്മൾ നട്ടു വളർത്തും. നട്ടു വളർത്തി കഴിഞ്ഞാൽ ഒരു 7-8 മാസം കൊണ്ട് നമുക്ക് അതിൽ നിന്ന് കിഴങ്ങ് കിട്ടും. പിന്നെ നമ്മൾ ആവശ്യക്കാർക്ക് നമ്മളായിട്ട് തന്നെ സെയിൽ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബൗളിൽ വിരിഞ്ഞ താമരപ്പൂ രാജ് ഫ്ലോറൽസ് എന്ന തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് കണ്ട് ഗുജറാത്തിൽ നിന്നും ഒരു വീട്ടമ്മ വിളിച്ച് ഇതിന്റെ കിഴങ്ങ് ആവശ്യപ്പെട്ടിരുന്നു. എൽദോസ് താമരക്കിഴങ്ങ് അവർക്ക് അയച്ചു കൊടുത്തു. ബിസിനസിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. കിഴങ്ങിന് 9,000 രൂപ വരെ വിലയുള്ള നിലമ്പോ അഖില മുതൽ വിലമതിക്കാനാവാത്ത സഹസ്രദള പത്മം വരെ എൽദോസ് ടെറസിലും വീട്ടുമുറ്റത്തുമായി കൃഷി ചെയ്തു വരുന്നു. ദേവീദേവന്മാരുടെ ഇരിപ്പിടമായി പുരാണങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന 1,000 ഇതളുകളുള്ള താമര കാണാൻ നിരവധി പേരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. മെട്രോ 7 ന്യൂസ്, പിറവം.
നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തുടങ്ങിയവ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സത്യസന്ധമായ ഇടപാടുകളും സേവനങ്ങളുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ വിളിക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ഏറ്റവും ഉയർന്ന വിലയും ഉടൻ പണവും.